നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചരിത്രം കുറിക്കാൻ കോൺഗ്രസ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകും. രാഷ്ട്രീയ ലോകം ആശ്ചര്യത്തിൽ. UDF ആഹ്ലാദ തിമിർപ്പിൽ. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ കാലത്ത് 11 മണിക്ക്. ദൈവം മത്സരിച്ചാലും സ്ഥാനാർത്ഥിയെ മാറ്റില്ലെന്ന് സത്യൻ മുഖേരി. രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നത് പരാജയ ഭീതി മൂലമെന്ന് കോടിയേരി. രാഹുലിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. കോൺഗ്രസ് അണികളും നേതൃത്വവും ആഹ്ലാദ തിമിർപ്പിൽ. വയനാടിന്റെ പ്രതീക്ഷ വാനോളം ഉയരുമെന്ന് IC ബാലകൃഷ്ണൻ MLA. ഇരുകൈയും നീട്ടി രാഹുലിനെ സ്വീകരിക്കുമെന്ന് KL പൗലോസ്. ബത്തേരിയിൽ വൻ കഞ്ചാവ് വേട്ട. 2 കേസുകളിൽ 7 കിലോ കഞ്ചാവ് പിടിച്ചു. ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ച് ബത്തേരിയിൽ ഒരാൾ മരിച്ചു. മാനന്തവാടി വരടിമൂലയിൽ യുവതി ഭർതൃഗ്രഹത്തിൽ തൂങ്ങി മരിച്ചു. ക്ഷയരോഗ ദിനാചരണത്തിന് മുന്നോടിയായി മാനന്തവാടിയിൽ ഊരുമൂപ്പന്മാരുടെ സംഗമം. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭ 2019 തെരഞ്ഞെടുപ്പ് വാർത്തകൾ. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ചരിത്ര തീരുമാനവുമായി കോൺഗ്രസ്. പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകും. KPCCയുടെ ആഗ്രഹവും ആവശ്യവും രാഹുൽ അംഗീകരിച്ചെന്ന് മുതിർന്ന നേതാക്കൾ. രാഹുലിനു വേണ്ടി സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുന്നതായി T. സിദ്ദിഖ്. അമേഠിയിലെ പരാജയ ഭീതി കാരണമാണ് രാഹുൽ വയനാട്ടിലേക്ക് മാറുന്നതെന്ന് BJPയും CPIയും. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നാളെ കാലത്ത് 11 മണിക്കുണ്ടാകുമെന്ന് KPCC അധ്യക്ഷൻ. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയാണ് ഇന്നുച്ചയ്ക്ക് 12:45 രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് മാധ്യമപ്രവർത്തകരെ ആദ്യം അറിയിച്ചത്. ശ്രീ രാഹുൽ ഗാന്ധി സൗത്ത് ഇന്ത്യയിൽ നിന്ന് മത്സരിക്കണം, അത് കേരളത്തിലെ വയനാട്ടിൽ നിന്നാകണം എന്നുള്ള റിക്വസ്റ്റ് അദ്ദേഹത്തോട് നടത്തിയിരിക്കുകയാണ്. അദ്ദേഹം അതിനോട് ഇതുവരെ അഭിപ്രായം അറിയിച്ചിട്ടില്ല, പക്ഷേ പോസിറ്റീവ് ആകണം എന്ന വ്യക്തമായ അഭിപ്രായമാണുള്ളത്. അതെ, വയനാട്ടിൽ നമ്മൾ ഇപ്പം ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ നിന്ന് UPയിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. അത് ആണ് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്, അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ കേരള നേതൃത്വം ഏകകണ്ഠമായാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യം ഹൈക്കമാൻഡ് അംഗീകരിച്ചുവെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും അറിയിച്ചു. ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഞങ്ങൾ ആവശ്യപ്പെടുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ നിന്ന് മത്സരിക്കണമെന്നുള്ള. അദ്ദേഹം മത്സരിച്ചാൽ ഏതാണ്ട് 500,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വയനാടൻ ജനത രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കുമെന്നും രാഹുലിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചാരകനായി പ്രവർത്തിക്കുമെന്നും രാഹുലിനു വേണ്ടി പിന്മാറുന്നതിൽ സന്തോഷമറിയിച്ചുകൊണ്ട് T. സിദ്ദിഖും പറഞ്ഞു. വയനാടിന് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ ദേശീയ ശ്രദ്ധ ലഭിക്കുമെന്നും രാജ്യത്തെ അടുത്ത പ്രധാനമന്ത്രി വയനാട്ടിൽ നിന്നാണെന്നും T. സിദ്ദിഖ് പ്രത്യാശ പ്രകടിപ്പിച്ചു. പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധി വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ജനവിധി തേടണമെന്ന് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന രീതിയിലും UDFന്റെ ഒരു പ്രധാന പ്രവർത്തകൻ എന്ന രീതിയിലും ശക്തമായി ആവശ്യപ്പെടുകയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് ദേശീയ തലത്തിൽ വയനാട് പാർലമെന്റിനെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റും. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിപ്രായത്തിന് ഹൈക്കമാൻഡിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും രൺദീപ് സിംഗ് സുർജേവാല ന്യൂഡൽഹിയിൽ വാർത്താലേഖകരെ അറിയിച്ചു. കേരള യൂണിറ്റ് കാ ഹം ധന്യവാദ് കർത്തേ ഹൈ ഉൻകെ സ്നേഹ ആശീർവാദ് ഓർ പ്യാർ കേ ലിയേ കേ ഉൻഹോനേ യേ കഹാ കേ രാഹുൽ ഗാന്ധിജി വഹാൻ സേ ചുനാവ് ലഡേ ക്യോകി കേരള കേ ലോഗ് ബാക്കി ദേശ് കേ ലോഗോ കേ സാത്ത് സാത്ത് രാഹുൽ ജി സേ സ്നേഹ കർത്തേ ഹൈ പരന്തു ഇസ് പേ അഭി തക് കോയി നിർണയ നഹീ ലിയാ ഗയാ മൈ ബേ സ്പഷ്ട കർ ദൂ രാഹുൽ ജി ഉൻകി ബാത് കോ ഉസ് സമ്മാൻ ഓർ ആദർ സേ ജിസ് സേ കഹീ ഗയി ഹൈ ഉസ് പർ ജരൂർ വിചാർ കരേംഗേ രാഹുൽ ജി നേ ഏക് സേ അധിക് ബാർ കഹാ ഹൈ
അമേഠി ഉൻകി കരം ഭൂമി ഹേ ഓർ രഹേഗി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യം കെ പി സി സി ഏകകണ്ഠമായാണ് ഉന്നയിച്ചതെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് നാളെ കാലത്ത് 11 മണിക്ക് മാധ്യമപ്രവർത്തകരെ അറിയിക്കുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. കേരളത്തിൽ നിന്ന് മത്സരിക്കണമെന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഏകകണ്ഠമായി അഭ്യർത്ഥിക്കുന്നു. ഇത് കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ കൂട്ടായ ആഗ്രഹമാണ്. അദ്ദേഹം ഞങ്ങളുടെ ഏറെ സന്തോഷകരമായ ഇത്തരമൊരു ആഗ്രഹം ഒരപേക്ഷ അഭ്യർത്ഥന അദ്ദേഹം അനുഭാവപൂർവ്വം പരിഗണിക്കും. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അനുകൂലമായ തീരുമാനം എടുക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു, ഞാൻ നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുന്നു. ഇത് സംബന്ധമായി എല്ലാ കാര്യങ്ങളും ഞാൻ നാളെ 11 മണിക്ക് കോഴിക്കോട്ട് വെച്ച് ഞാൻ നിങ്ങളെ കാണാം, നിങ്ങളോട് വിശദമായി സംസാരിക്കാം. ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. രാഹുൽ ഗാന്ധിയല്ല ദൈവം തന്നെ മത്സരിച്ചാലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മാറ്റില്ലെന്ന് സി പി ഐ. രാഹുൽ മത്സരിച്ചാൽ ശക്തമായ മത്സരം നടത്തുമെന്ന് സത്യൻ മൊകേരി. അമേഠിയയിലെ പരാജയ ഭീതി കാരണമാണ് രാഹുൽ വയനാട്ടിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ആർ എസ് പിയും കേരള കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെ യു ഡി എഫ് ഘടകകക്ഷികൾ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പൂർണ്ണമായും പിന്തുണച്ചു. വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാവുന്നതുകൊണ്ട് സി പി ഐ സ്ഥാനാർത്ഥിയെ മാറ്റുന്ന പ്രശ്നമില്ലെന്ന് സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊകേരി വയനാട് വിഷനോട് പറഞ്ഞു. ഈ സ്ഥാനാർത്ഥിയെ മാറ്റും എന്നുള്ള അഭ്യൂഹം എവിടുന്ന വന്നതറിയില്ല. അങ്ങനെ ഒരു അഭ്യൂഹത്തിന് ഒരു അർത്ഥമില്ലല്ലോ. കാരണം വെച്ചാൽ സി പി ഐ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് എതിരാളി ആരാം നോക്കിയിട്ടല്ല. ഞങ്ങൾ സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞാൽ ദൈവം തന്നെ വന്ന് മത്സരിച്ചു കഴിഞ്ഞാലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി തീരുമാനിച്ച സ്ഥാനാർത്ഥി. രാഹുൽ എന്താണ്? രാഹുൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത എന്താ? രാഹുലിനെ രാഹുൽ ഗാന്ധിക്ക് നിന്ന് ജയിക്കാൻ ഒരു ഇട ഇന്ത്യയിൽ പരതി നടന്നിട്ട് വയനാട് കിട്ടുമോ നോക്കിയിട്ടല്ലേ ഇവിടെ വരുന്നത്. അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിക്ക് എന്താ ഇത്ര വലിയ കാര്യം? രാഹുൽ ഗാന്ധിയാവട്ടെ, സോണിയാഗാന്ധിയാവട്ടെ, അവരുടെ ഇനി അതിന്റെ അപ്പുറമുള്ള സ്ഥാനാർത്ഥി നേതാക്കന്മാർ വന്നിട്ട് അവരുമായിട്ട് ഞങ്ങൾ മത്സരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ രാഹുൽ ഗാന്ധിക്ക് ബി ജെ പി ആയിട്ട് മത്സരിക്കാനും കഴിയുന്നില്ലല്ലോ. ബി ജെ പി വേഴ്സസ് കോൺഗ്രസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബി ജെ പിയെ തോൽപ്പിക്കാൻ ഞങ്ങൾക്കേ കഴിയുള്ളൂ എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് ബി ജെ പി ആയിട്ട് മത്സരിക്കാൻ കഴിയുന്നില്ലല്ലോ, അതിനുള്ള ധൈര്യം ഇല്ലല്ലോ. എന്നിട്ട് ഇവിടെ വന്ന് ഇടതുപക്ഷത്തോടും കമ്മ്യൂണിസ്റ്റുകാരോടും മത്സരിക്കാൻ വന്നിരിക്കുക. അത് ഇവിടുന്ന് രാഹുൽ ഗാന്ധിന്റെ മുത്തശ്ശി ബഹുമാന്യായിട്ടുള്ള ഇന്ദിരാഗാന്ധി റായ്ബറയിൽ എങ്ങനെയാ പരാജയപ്പെട്ടത്, അതുപോലെ പരാജയപ്പെടുത്തി വിടുന്നതായിരിക്കും വയനാട്ടിലെ കൃഷിക്കാരും ഭാവങ്ങളും. വയനാട്ടുകാരെ വഞ്ചിക്കാൻ ഒരിക്കലും കഴിയില്ല. അത് ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മനസ്സിലാവും. അമേഠിയിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. കോൺഗ്രസ് സുരക്ഷിതമല്ല എന്ന് വന്നപ്പോഴാണ് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നത്. ഇത് പരാജയ ഭീതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് വയനാട്ടിലേക്കുള്ള ഉത്തർപ്രദേശിൽ നിന്ന് വയനാട്ടിലേക്ക് വരാനെടുത്ത തീരുമാനം. മറ്റൊന്ന്, ഇത് എ ഗ്രൂപ്പിന് ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് തിരിച്ചടിയാണ്. ഉമ്മൻചാണ്ടി നിർബന്ധിച്ചിട്ടാണ് സിദ്ദിഖിനെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കിയത്. ഇതിൽ ഐ ഗ്രൂപ്പിന് അസംതൃപ്തിയുണ്ട്. ആ അസംതൃപ്തിയുള്ള ഐ ഗ്രൂപ്പുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് സിദ്ദിഖിനെ മാറ്റുന്നത്. സിദ്ദിഖ് എല്ലാ പ്രചരണം അവിടെ ആരംഭിച്ചു കഴിഞ്ഞതാണ്. ഈ സിദ്ദിഖിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് ഐയും എയും തമ്മിലുള്ള കലാപത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഫലമായി ഐ ഗ്രൂപ്പ് രഹസ്യയോഗം ചേർന്ന് വിവിധ മണ്ഡലങ്ങളിൽ ഐ ഗ്രൂപ്പുകാർ എതിർ പ്രചരണത്തിന് തീരുമാനിച്ചപ്പോൾ അത് മനസ്സിലാക്കി ഡൽഹിയിലിരുന്നു കൊണ്ട് ഐ ഗ്രൂപ്പിൻ്റെ ചുരട് വലിക്കുന്ന കെ സി വേണുഗോപാൽ നടത്തിയൊരിടപെടലാണ് ഈ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം. ഇത് വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ കലാപം മൂർച്ഛിക്കാനാണ് പോകുന്നത്. ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. രാഹുലിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം ആവേശത്തിമിർപ്പിൽ. ഭാവി പ്രധാനമന്ത്രിയെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതായി നേതാക്കൾ. രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വം ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസായി വന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച ഡി സി സി പ്രസിഡന്റ് ഐ സി ബാലകൃഷ്ണൻ അടക്കമുള്ള ജില്ലാ കോൺഗ്രസ് നേതാക്കൾ ഡി സി സി ഓഫീസിലെത്തി. തുടർന്ന് ടി വി ചാനലുകളിൽ ആകാംക്ഷയോടെയുള്ള നോട്ടം. ഉമ്മൻചാണ്ടിയുടെയും ചെന്നിത്തലയുടെയും പ്രഖ്യാപനം വന്നതോടെ ആഹ്ലാദം മുദ്രാവാക്യമായി ഉയർന്നു. രാജ്യത്തിന്റെ പ്രതീക്ഷയായ രാഹുൽ വയനാട്ടിൽ നിന്നും ജനവിധി തേടുന്നതോടെ വയനാട്ടുകാരുടെ അഭിമാനം വാനോളം ഉയർന്നുവെന്നും റെക്കോർഡ് ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കുമെന്നും ഡി സി സി പ്രസിഡന്റ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ പറഞ്ഞു. പൂർണ്ണമായി രാഹുൽ ഗാന്ധിയെ വയനാട്ടിലോട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പാർട്ടിയുടെ എ ഐ സി സി പ്രസിഡന്റ് എന്നിടയ്ക്ക് അദ്ദേഹം
പിന്നോക്ക ജില്ലയായ വയനാട് പാർലമെന്റിൽ മത്സരിക്കാമെന്ന് പറയുമ്പോൾ വയനാട്ടിലെ ജനങ്ങളെല്ലാവരും വലിയ സന്തോഷത്തിലും ആവേശത്തിലാണ്. വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും, വലിയ ഭൂരിപക്ഷം നേടിയെടുക്കാൻ കഴിയും. കർഷകർ, കർഷക തൊഴിലാളികൾ, ഇവർക്കൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്. രാഹുൽജിയിൽ പട്ടികവർഗ്ഗക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക്, അതോടൊപ്പം തന്നെ വ്യാപാരികൾക്ക്, മതസ്ഥാപനങ്ങൾക്ക്, മതാധ്യക്ഷന്മാർക്കൊക്കെ ഒരു പ്രതീക്ഷയുള്ള ഒരു നേതാവാണ് രാഹുൽജി. അതുകൊണ്ട് വലിയ ആവേശം എന്ന ജില്ലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അറിയിപ്പ് കിട്ടി കഴിഞ്ഞോ? അത് AICC KPCC ആലോചിച്ച് ഇത്രയും പെട്ടെന്ന് ഡിക്ലെയർ ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം നൽകുന്ന ആവേശം മറ്റു നേതാക്കളും പങ്കുവച്ചു. രാഹുലിന്റെ വരവോടെ വയനാട് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായതോടെ UDF ക്യാമ്പ് ആവേശത്തിലാണ്. അനുപൂർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. ഭാവി പ്രധാനമന്ത്രിയായി ഭാരത ജനത കാണുന്ന രാഹുൽ ഗാന്ധി വയനാടിനെ പ്രതിനിധീകരിക്കുന്നതോടുകൂടി പ്രശ്ന പരിഹാരത്തിന് വഴിതെളിയുകയാണ്. അതുകൊണ്ട് വയനാട്ടിലെ മുഴുവൻ ജനങ്ങളും, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ ജനങ്ങളും രാഹുൽ ഗാന്ധിയെ വളരെ ഹൃദ്യമായി വയനാട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി വരുന്നു എന്ന് പറയുന്ന, ആ സ്ഥാനാർത്ഥിയായി വരുന്നു എന്ന് പറയുന്ന വാർത്ത വയനാട്ടിലെ ജനങ്ങൾക്കുണ്ടാകുന്ന വലിയ സന്തോഷം, ആകാശമുട്ടെ എത്തി നിൽക്കുന്ന സന്തോഷം, അറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിയായി എന്ന് ചർച്ച ആരംഭിച്ച മുതൽ ഈ സമയം വരെ. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് എല്ലാ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും വളരെ സ്നേഹത്തോടെ മുൻപന്തിയിലുണ്ടാവുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് വയനാട് മണ്ഡലത്തിലേക്ക് സ്വാഗതം. മോദി ബത്തേരിയിൽ UDFന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റർ കൈകളിലേന്തിയായിരുന്നു പ്രകടനം. ബാബു പഴുപ്പത്തൂർ, ടിജി ചെറുതോട്ടിൽ, കുന്നത്ത് അഷ്റഫ്, നിസി അഹമ്മദ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. മാനന്തവാടിയിലും UDF പ്രവർത്തകരിൽ ആവേശത്തിരയിളക്കം. വൈകുന്നേരം ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടെ നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ ആവേശത്തോടെ പങ്കെടുത്തു. ഹോളി മാതൃകയിൽ ചായം വാരി വീശിയും പൂത്തിരികൾ കത്തിച്ചുമാണ് പ്രകടനം നഗരത്തിലൂടെ കടന്നുപോയത്. PK ജയലക്ഷ്മി, അഡ്വക്കേറ്റ് NK വർഗീസ്, MG ബിജു, എക്കണ്ടി മൊയ്തൂട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനഹൃദയങ്ങളെ രണ്ട് ചേരികളിലാക്കുന്ന ഭരണമാണ് കേന്ദ്ര സർക്കാരിൻ്റേതെന്ന് ലോക്താന്ത്രിക് ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ്കുമാർ. വയനാട് ലോക്സഭാ LDF സ്ഥാനാർത്ഥി PP സുനീറിന്റെ മാനന്തവാടി നിയോജകമണ്ഡലം പര്യടന പരിപാടി തലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡിമോണിറ്റൈസേഷൻ, GST, ഇതെല്ലാം കൊണ്ട് തന്നെ ഇന്ത്യൻ സാമ്പത്തിക രംഗം ആകെ മുരടിച്ചിരിക്കുകയാണ്. സമ്പത്തുള്ള കുറച്ച് ആൾക്കാരുടെ സമ്പത്ത് വർദ്ധിച്ചു. ഇന്ത്യയിലെ 70% സമ്പത്തും 100% ആൾക്കാരുടെ കയ്യിലാണ്. ആ കാര്യത്തിൽ കോൺഗ്രസും BJP തമ്മിൽ ഒരു വ്യത്യാസമില്ല. 70% പ്രസക്തി അവിടെയാണ്. നമുക്കറിയാം 2004 UPA സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ശക്തമായ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം ആ ഗവൺമെൻറ്റിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തൊഴിലുറപ്പ് നിയമം അടക്കമുള്ള മോർക്കാൻ വേണ്ടി സാധിച്ചത്. KV മോഹനൻ അധ്യക്ഷനായിരുന്നു. PP സുനീർ, വിജയൻ ചെറുകര, PV സഹദേവൻ, PV പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. വാളാട്, കോറോ, മക്കിയാട്, വെള്ളമുണ്ട 8-4, 4 മൈൽ, 5 കുന്ന്, ഏച്ചോം, പനമരം, പയ്യമ്പള്ളി, കാട്ടിക്കുളം, അപ്പപ്പാറ, തൃശ്ശിലേരി, പള്ളിക്കൽ, മാനന്തവാടി എന്നിവിടങ്ങളിലാണ് ശനിയാഴ്ച സ്വീകരണ പൊതുയോഗങ്ങൾ നടന്നത്. രാജ്യത്ത് സാധാരണക്കാരന്റെ ഭരണം ഉണ്ടാകണമെങ്കിൽ പാർലമെന്റിൽ ഇടതുപക്ഷ MPമാരുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്ന് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി PP സുനീർ. വയനാട് പ്രസ് ക്ലബിന്റെ പോരാട്ടം 2019 പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ LDF സാന്നിധ്യം വേണം. സംസ്ഥാന സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ ജനങ്ങളുടെ വോട്ടായി മാറും. വയനാട് മണ്ഡലത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനങ്ങൾക്കിടയിൽ ഈ വികാരമുണ്ട്. മണ്ഡലത്തിൽ എവിടെ ചെന്നാലും അദൃശ്യനായ MPയെക്കുറിച്ചാണ് ജനങ്ങൾ സംസാരിക്കുന്നത്. ജനപ്രതിനിധികൾ ജനങ്ങളിൽ നിന്നും അകലുമ്പോൾ അവരെ തിരുത്താൻ പാർട്ടിക്കും മുന്നണിക്കും സാധിക്കണം. വയനാട് MPയുടെ കാര്യത്തിൽ കോൺഗ്രസ് അത് ചെയ്തില്ല. ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ തന്നെ സമീപിക്കാൻ ഒരു ഇടനിലക്കാരന്റെയും ആവശ്യമില്ലെന്നും ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറാൻ പോകുന്നത് ഈ മുൻകൂട്ടി തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതും
പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇറങ്ങാൻ സാധിച്ചത്, യു ഡി എഫിൻ്റെ ഉണ്ടായ അനിശ്ചിതത്വം, ഇത് രണ്ടും ജനങ്ങളുടെ മുമ്പാകെ വളരെ സുതാര്യമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, അതിൻ്റെ ഒരു മേൽക്കൈ എൽ ഡി എഫിൽ ഉണ്ടാകും, എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് മൊത്തത്തിൽ കേരളത്തിൽ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആദിവാസി ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചാലിയാർ മോഡൽ പദ്ധതികൾ സംസ്ഥാന വ്യാപകമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രദീപ് മാനന്തവാടി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പി ഒ ഷീജ, ജേസൺ മണിയങ്ങാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. സംസ്ഥാന അതിർത്തിയിൽ വൻ കഞ്ചാവ് വേട്ട. രണ്ട് കേസുകളിലായി എക്സൈസ് പിടികൂടിയത് 7.5 kg കഞ്ചാവ്. സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായി. കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാന അതിർത്തിയായ മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിലും കല്ലൂരിലും വെച്ചാണ് രണ്ട് കേസുകളിലായി എക്സൈസ് അധികൃതർ വൻ കഞ്ചാവ് വേട്ട നടത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയിൽ കാറിൽ കടത്തുകയായിരുന്ന 6 kg കഞ്ചാവ് എക്സൈസ് ചെക്ക് പോസ്റ്റ് അധികൃതർ കണ്ടെടുത്തു. സംഭവത്തിൽ മലപ്പുറം സ്വദേശികളായ സുജീഷ്, സനൽ എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇവർ സഞ്ചരിച്ചിരുന്ന കാറിന്റെ ബമ്പറിന്റെ അടിയിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. ബംഗളൂരുവിൽ നിന്നും കോഴിക്കോട്ടേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവരികയായിരുന്നു കഞ്ചാവ് എന്നാണ് ചോദ്യം ചെയ്യലിൽ പിടിയിലായവർ പറഞ്ഞതെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി എം മജു പറഞ്ഞു. ഇതേവരെ ബാംഗ്ലൂരിൽ നിന്ന് വിൽപ്പനയ്ക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ 20 രൂപ 20,000 രൂപ അവിടെ 1 kg 20,000 രൂപ വെച്ച് അവിടെ നിന്ന് 6 kg സാധനം അവിടെ കോഴിക്കോട് വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുപോകാം. അവിടെ ആ സമയത്താണ് നമ്മളിവിടെ വണ്ടി ചെക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് സംശയം തോന്നി പ്രകാരം ഞങ്ങൾ അടിവശങ്ങൾ മൊത്തം പരിശോധിക്കുന്നു. ബമ്പറിൻ്റെ താഴെയായിട്ട് ഇത് സ്റ്റഫ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുക. ആ നിലയിലാണ് കണ്ടത്. അത് രണ്ടുപേരും രണ്ട് 25 വയസ്സുള്ള 2 പേരുണ്ടായിരുന്നു, കൈമാരാണ്. ഇവരെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി. ഇതിനു പുറമെ ബത്തേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ കല്ലൂരിൽ വെച്ച് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 1 kg 200 g കഞ്ചാവുമായി മറ്റൊരാളെയും പിടികൂടി. തിരൂർ സ്വദേശി സി ഫാറൂഖിനെയാണ് കഞ്ചാവുമായി പിടികൂടിയത്. ഇയാളെ പിന്നീട് നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. ബത്തേരി ഭാഗത്ത് നിന്നും മുത്തങ്ങ ഭാഗത്തേക്ക് പോകുമ്പോൾ കല്ലൂർ ടൗണിലെത്തിയപ്പോൾ ഒരാൾ, അപരിചിതനായ ഒരാൾ കല്ലൂർ 67 ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് നിൽക്കുന്നതായിട്ട് വിവരം കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി സഹിതം അവിടെ എത്തി അന്നേരം ഒരു കവറിലും കവർ തൂക്കിപ്പിടിച്ച് നിൽക്കുന്നതിനാണ് ഞങ്ങളെ കണ്ട് പരിഭ്രമിച്ച് പിന്തിരിഞ്ഞ് പോകാൻ നോക്കുമ്പോഴേ അവിടെ അടുത്തുള്ള രണ്ട് സാക്ഷികളെ കിട്ടി. അതിൻ്റെ കയ്യിൽ നിന്നും കവർ വാങ്ങി പരിശോധിച്ചതിൽ 1.5 kg കഞ്ചാവ് കണ്ടെടുത്തു. ന്യൂസ് ബ്യൂറോ, ബത്തേരി. ബത്തേരിയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. നമ്പിക്കൊല്ലി പൊട്ടക്കുനി വെള്ളാപ്പള്ളി വീട്ടിൽ ലോറൻസിന്റെ മകൻ ജസ്റ്റിൻ ലോറൻസ് ആണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. കഴിഞ്ഞ രാത്രി 10:15 ബത്തേരി പാട്ടവയൽ റോഡിൽ ഡയറ്റിന് സമീപമാണ് അപകടമുണ്ടായത്. സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന കർണാടക ഗൂഡല്ലൂർ സ്വദേശി വിനോദ്, നഗരം സ്വദേശി മഹേഷ് എന്നിവർക്ക് തലയ്ക്ക് സാരമായ പരിക്കേറ്റു. ഇരുവരെയും ആദ്യം ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മരണപ്പെട്ട ജസ്റ്റിൻ ഇലക്ട്രിക്കൽ കൺസൾട്ടന്റായി ജോലി ചെയ്തു വരികയായിരുന്നു. യുവതി ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ചു. മരണത്തിൽ ദുരൂഹതയെന്ന ബന്ധുക്കൾ. മാനന്തവാടി വരടിമൂല പേടപ്പാട്ട് സജിയുടെ ഭാര്യ സൗമ്യയാണ് വീടിന് സമീപത്തെ തോട്ടത്തിൽ ഇന്ന് രാവിലെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടത്. കോട്ടത്തറ തെക്കുന്തറ സ്വദേശിയാണ് സൗമ്യ. സൗമ്യയുടെ 2-ാമത്തെ ഭർത്താവാണ് സജി. ആദ്യ വിവാഹത്തിൽ 2 മക്കളുണ്ട്. ഏഞ്ചൽ, എബിൻ എന്നിവരാണ് മക്കൾ. സൗമ്യയുടെ മരണത്തിൽ ദുരൂഹതയെന്ന് പറഞ്ഞ ബന്ധുക്കൾ മാനന്തവാടി പോലീസിൽ പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം തെക്കുന്തറയിലെ സൗമ്യയുടെ വസതിയിലേക്ക് കൊണ്ടുപോയി. വരണ്ടുണങ്ങി വയനാട്. വനവും പുഴകളും കാട്ടരുവികളും തേയിലത്തോട്ടങ്ങളും നിറഞ്ഞ ഹരിതഭൂമിയിൽ കുടിവെള്ളത്തിനായി ജനങ്ങൾ പരക്കം പായുന്നു. വേനലാകുമ്പോൾ ടാങ്കർ ലോറിയിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്ന ഗ്രാമപഞ്ചായത്തിന്റെ നടപടി കടലിൽ കായം കലക്കുന്നതിന് സമാനമാണെന്ന് ആക്ഷേപം. ജലക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണാനുള്ള പദ്ധതിക്ക് പ്രാധാന്യം നൽകാൻ ഇനിയെങ്കിലും അധികൃതർ മുന്നോട്ട് വരണമെന്നാണ് ആവശ്യമുയർന്നിട്ടുള്ളത്. ഇളമ്പിലേരി പുഴയിൽ നിന്ന് പൈപ്പ് വഴി മേപ്പാടിയിലെ ടാങ്കിൽ എത്തിച്ചുള്ള ജലവിതരണ സംവിധാനമാണ് മേപ്പാടിയിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിയിരുന്നത്. എന്നാൽ ആ സംവിധാനം പേരിന് മാത്രമായി ചുരുങ്ങി ആഴ്ചയിൽ 1-2 ദിവസം വെള്ളം എത്തിയാലായി. കാരണം പുഴയിൽ വെള്ളമില്ല. കാത്തിരുന്ന് വെള്ളമെത്തുന്ന ദിവസം ടൗണിലെ പൊതു ടാപ്പുകൾക്കരികെ ജനങ്ങളുടെ നീണ്ട നിരയാണ് രൂപപ്പെടുന്നത്. അത്രയ്ക്ക് ജലക്ഷാമമാണ് ജനങ്ങൾ നേരിടുന്നത്. കഴിഞ്ഞ മാസം മുതൽക്ക് തന്നെ
ഗ്രാമപഞ്ചായത്ത് ടാങ്കറിൽ ചില പ്രദേശങ്ങളിലൊക്കെ വെള്ളം എത്തിക്കുന്നുണ്ട്. എന്നാൽ ജനങ്ങളുടെ ആവശ്യത്തിനടുത്തെങ്ങും ആ സംവിധാനം എത്തുന്നില്ല. എല്ലാ വേനൽക്കാലത്തും പ്രദേശം ജലക്ഷാമത്തിന്റെ പിടിയിലാകുന്നു. എന്നിട്ടും ഇതിന് ശാശ്വതമായ ഒരു പരിഹാരമുണ്ടാക്കാൻ അധികൃതർക്ക് കഴിയുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ്. കടൂരിൽ 84 ലക്ഷം രൂപയുടെ ഒരു പദ്ധതി പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അത് ഈ വറുതിക്കാലത്ത് വെള്ളം എത്തിക്കാൻ ഉപകരിക്കില്ല എന്നാണ് കരുതപ്പെടുന്നത്. കാരാപ്പുഴ നിന്ന് വെള്ളമെടുത്ത് മൂപ്പൈനാട്, മേപ്പാടി, വൈത്തിരി പഞ്ചായത്തുകളിൽ വിതരണം നടത്താനുള്ള പദ്ധതി ഇപ്പോഴും പാതി വഴിയിൽ തന്നെ കിടക്കുകയാണ്. 70 കോടി രൂപ ഫണ്ട് അനുവദിച്ചിട്ട് 7 വർഷം പിന്നിട്ടിട്ടും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നില്ല. ആ പദ്ധതി മാത്രമാണ് കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമാകൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ജനങ്ങൾക്ക് ഇതിനൊരു ഈ കുടിവെള്ള പദ്ധതി മേപ്പാടി പഞ്ചായത്ത്, വൈത്തിരി പഞ്ചായത്ത്, അതുപോലെ തന്നെ മുപ്പൈനാട് പഞ്ചായത്ത്, ഈ 3 പഞ്ചായത്തിലേക്കും ആവിഷ്കരിച്ചിട്ടുള്ള ഈ കാരാപ്പുഴ പദ്ധതി ഏറ്റവും പെട്ടെന്ന് നടപ്പിലാക്കാനുള്ള സന്മനസ് നമ്മുടെ ഈ പഞ്ചായത്ത് ഉൾപ്പെടെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ കാണിക്കണമെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. CK ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി. അന്താരാഷ്ട്ര ജലദിനത്തോടനുബന്ധിച്ച് നല്ലൂർ നാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്കായി തോണിച്ചാൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചു. നല്ലൂർ നാട് വില്ലേജ് ഓഫീസർ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ലക്ഷ്മണൻ, ജസ്റ്റിൻ ബേബി, കെ എം മുരളീധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വെള്ളത്തിൽ മുങ്ങി മാനന്തവാടി മൈസൂർ റോഡും പരിസരവും. മാനന്തവാടി ചൂട്ടക്കടവ് കുടിവെള്ള പദ്ധതിയുടെ ട്രയൽ റൺ നടത്തിയതാണ് റോഡിൽ വെള്ളം നിറയാൻ കാരണം. വെള്ളം റോഡിൽ പരന്നൊഴുകിയതോടെ കഴിഞ്ഞ ദിവസം ചെയ്ത ടാറിങ്ങും പൊളിഞ്ഞ റോഡ് ചളിക്കുളമായി. കോടികൾ മുടക്കിയാണ് മാനന്തവാടി നഗരത്തിൽ പുതിയ പൈപ്പുകൾ സ്ഥാപിച്ചത്. ചൂട്ടക്കടവിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത കുടിവെള്ളം എത്തിക്കാനാണ് മാനന്തവാടിയിലും പരിസര പ്രദേശങ്ങളിലും ഗുണമേന്മയുള്ള പൈപ്പുകൾ സ്ഥാപിച്ചത്. പൈപ്പുകൾ സ്ഥാപിച്ചതിന് ശേഷം വെള്ളം പമ്പ് ചെയ്ത് ട്രയൽ നടത്തി നോക്കിയപ്പോൾ മൈസൂർ റോഡിൽ പൈപ്പ് പൊട്ടി വെള്ളം മുഴുവൻ റോഡിലേക്ക്. വെള്ളം ഒഴുകിയതോടെ മൈസൂർ റോഡും പരിസരവും ജലപ്രളയത്തിൽ അകപ്പെടുകയും ചെയ്തു. പ്രദേശത്തെ കടകളിൽ പോലും വെള്ളം കയറി. ഒടുവിൽ ബക്കറ്റ് കൊണ്ട് വെള്ളം കോരി മറിക്കേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം ചെയ്ത ടാറിങ്ങും പൊട്ടിപ്പൊളിഞ്ഞ് റോഡ് താറുമാറായി. കൊട്ടിഘോഷിച്ചാണ് മേന്മയുള്ള പൈപ്പുകൾ സ്ഥാപിച്ചതെന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത്. ട്രയൽ നടത്തിയപ്പോൾ തന്നെ ഇങ്ങനെയാണെങ്കിൽ നേരാംവണ്ണം കുടിവെള്ളം പമ്പ് ചെയ്താൽ റോഡുമുണ്ടാവില്ല, നഗരം വെള്ളത്തിലുമാകുമെന്ന കാര്യം ഉറപ്പ്. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. ലോക ക്ഷയരോഗ ദിനാചരണത്തിന്റെ മുന്നോടിയായി ജില്ലാ TB സെന്ററിന്റെ നേതൃത്വത്തിൽ മാനന്തവാടിയിൽ ഊരുമൂപ്പന്മാരുടെ സംഗമം സംഘടിപ്പിച്ചു. 2020 വയനാടിനെ സമ്പൂർണ്ണ ക്ഷയരോഗ വിമുക്ത ജില്ലയാക്കുമെന്ന പ്രഖ്യാപിത ലക്ഷ്യം മുന്നിൽ കണ്ട് ലോക ക്ഷയരോഗ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ കൽപ്പറ്റ SKMG സ്കൂളിൽ നടക്കും. ഇതിന്റെ ഭാഗമായാണ് മാനന്തവാടി ടൗൺ ഹാളിൽ ഊരുമൂപ്പന്മാരുടെ സംഗമം നടത്തിയത്. കോളനികൾ കേന്ദ്രീകരിച്ച് അവബോധം നടത്താനും രോഗലക്ഷണമുള്ളവരെ കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കാനും ഊരുമൂപ്പന്മാർക്കൊപ്പം പരിപാടിയിൽ തീരുമാനിച്ചു. ഗോത്രവർഗ മേഖലയിൽ എങ്ങനെ ക്ഷയരോഗം തടയാമെന്ന വിഷയത്തിൽ WHO കൺസൾട്ടന്റുമാരായ ഡോക്ടർ രാഗേഷ്, ഡോക്ടർ ഷിബു ബാലകൃഷ്ണൻ, ജില്ലാ TB ഓഫീസർ ഡോക്ടർ സി ഷൂബിൻ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. ചുമസ്ഥിതിക്കത് പുറത്ത് വന്നിട്ടുണ്ട്. അത് പുറത്ത് വന്നിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ കറങ്ങി 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 ആളുകളുടെ അകത്തേക്ക് കയറി. മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് രൂപരേഖ തയ്യാറാക്കി. പണിയ ഊരാളി വിഭാഗത്തിൽ നിന്നുള്ള കലാകാരന്മാർ തുടിതാളം കലാപരിപാടി അവതരിപ്പിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 250 ഊരുമൂപ്പന്മാർ പങ്കെടുത്തു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക ഉദ്ഘാടനം ചെയ്തു. വയനാട് വിഷൻ, മാനന്തവാടി. തെങ്ങിന് ഫംഗസ് രോഗം വ്യാപകമായതോടെ പുൽപ്പള്ളി മേഖലയിൽ കർഷകർ പ്രതിസന്ധിയിലായി.
വേനൽ ശക്തമായതോടെയാണ് തെങ്ങുകളുടെ ഓലകളിൽ ഫംഗസ് രോഗം വ്യാപകമായത്. ഓലയുടെ അടിയിൽ വെളുത്ത പാടുകൾ വീണ് തെങ്ങോലകൾ കരിഞ്ഞുണങ്ങുന്നതും മണലുകൾ ഉൾപ്പെടെ ഉണങ്ങി നശിക്കുന്നതുമാണ് രോഗം. മുള്ളൻകൊല്ലി പുൽപ്പള്ളി പഞ്ചായത്തുകളിലാണ് കീടബാധ കണ്ടുവരുന്നത്. അധികൃതരെ സമീപിച്ചുവെങ്കിലും രോഗപ്രതിരോധത്തിന് ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഹെക്ടർ കണക്കിന് സ്ഥലത്താണ് തെങ്ങിനിപ്പോൾ രോഗബാധ ഉണ്ടായിട്ടുള്ളത്. താന്നിത്തെരുവ്, ചെറ്റപ്പാലം, കോനന്തേക്ക് എന്നിവിടങ്ങളിൽ നൂറുകണക്കിന് തെങ്ങുകൾ മടൽ ഉൾപ്പെടെ ഉണങ്ങി നശിച്ചു. കടുത്ത വേനലിനെ തുടർന്ന് ഉൽപ്പാദനം കുറഞ്ഞതിന് പുറമെ കീടബാധ കൂടിയായതോടെ കർഷകർ കടുത്ത പ്രതിസന്ധിയിലായി. തെങ്ങ് കൃഷിയിൽ നിന്നുള്ള വരുമാനത്തെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന കർഷകരാണ് പ്രധാനമായും പ്രതിസന്ധിയിലായത്. വിദഗ്ധ സംഘം മേഖല സന്ദർശിച്ച് രോഗപ്രതിരോധ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഇപ്പോൾ പ്രളയത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു രോഗം കാണാൻ തുടങ്ങിയത്. പക്ഷേ ഇവിടുത്തെ കൃഷിവകുപ്പോ കാര്യങ്ങളോ ഇതിനെക്കുറിച്ച് യാതൊരു അന്വേഷണവും നടത്തുന്നില്ല. ഇവിടെ എല്ലാ കാർഷിക വിളകളും നശിക്കുന്നതോടൊപ്പം തന്നെ തെങ്ങും നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇതിനെ വ്യാപകമായിട്ട് കൃഷിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇത് വന്ന് എന്താണ് ഈ ഫംഗസ്, ഈ ഫംഗസ് കൊണ്ട് തെങ്ങിന് എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു പഠനം നടത്തി ആളുകൾക്ക് ഇതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് ഈ ഫംഗസ് രോഗത്തിൽ നിന്ന് തെങ്ങിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ബെന്നി മാത്യു, വയനാട് വിഷൻ, പുൽപ്പള്ളി. ഇനി വള്ളിയൂർക്കാവ് വിശേഷങ്ങൾ. വള്ളിയൂർക്കാവ് ആറാട്ട് മഹോത്സവം 9-ാം ദിനം. ഉത്സവലഹരിയിൽ ആറാടി കാവും പരിസരവും. ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ ഒപ്പനയ്ക്ക് പോകൽ നാളെ. 25-ന് ഒപ്പനവരവും നടക്കും. ഒപ്പനവരവും ക്ഷേത്രത്തിലെത്തുന്നതോടെ കാവും പരിസരവും ജനസാഗരമാകും. നാളെ ക്ഷേത്രം മേൽശാന്തി പുതുമന ഇല്ലം ഗോവിന്ദൻ നമ്പൂതിരി കല്ലോടി ചേരങ്കോട് ഇല്ലത്തേക്ക് ഒപ്പനയ്ക്ക് പോകും. 25-ന് വൈകിട്ടോടെ ഒപ്പനക്കോപ്പുമായി മേൽശാന്തി ക്ഷേത്രസന്നിധിയിലേക്കെത്തും. ഒപ്പനക്കോപ്പുകൾ ക്ഷേത്രസന്നിധിയിലെത്തുന്നതോടെ ഭക്തർക്ക് ഒപ്പനക്കോപ്പുകൾ ദർശിക്കാനും അവസരമുണ്ടായിരിക്കും. അവിടെ തിരുമാതാംകുന്ന് ക്ഷേത്രത്തിൽ വരിക്കപ്പിലാവിന്റെ കാതിൽ കൊണ്ടാണ് വിഗ്രഹം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരിക്കലും തന്നെ അവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇത് വരിക്കപ്പിലാവിന്റെ കാതിലാണല്ലോ എന്ന് ആലോചിച്ചിട്ട് ആരെങ്കിലും പ്രാർത്ഥിക്കോ? ഇല്ലല്ലോ. ആ വിഗ്രഹത്തിൽ കുടികൊള്ളുന്ന ചൈതന്യം, അതുകൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ കൈകൂപ്പുന്ന സമയത്ത് കണ്ണടയ്ക്കുന്നത്. എന്ത് വേണം? ആ വിഗ്രഹത്തിന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മകൾ വരണം. ഈശ്വരനെ കുറിച്ചുള്ള ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരണം. ആ ഓർമ്മകളെ ഉണർത്തുന്നതാണ് വിഗ്രഹം. മാനന്തവാടി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വള്ളിയൂർക്കാവ് എക്സിബിഷൻ ട്രേഡ് ഫെയറിൽ നിയമസഹായ ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചു. സ്റ്റാളിന്റെ ഉദ്ഘാടനം മാനന്തവാടി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ജെ ജോർജ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ടി വി സുഹദൻ, ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. പുൽപ്പള്ളി ഇരുപ്പൂട് ശ്രീഭദ്രകാളി ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടന്ന പൊങ്കാല സമർപ്പണത്തിന് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. പൊങ്കാല സമർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പടിക്കം വയൽ ഇല്ലത്ത് ശ്രീധരൻ നമ്പൂതിരി നേതൃത്വം നൽകി. തുടർന്ന് കലശം, നവകപൂജ, കലശാഭിഷേകം, പ്രസാദഊട്ട് തുടങ്ങിയവ നടന്നു. ശ്രീഭദ്രകാളി ക്ഷേത്രത്തിലെ പൊങ്കാല ക്ഷേത്ര മഹോത്സവത്തിന്റെ പ്രധാന ദിവസമായ മീനമേഴിന് മാർച്ച് 21-ന് നടക്കുന്നത്. പൊങ്കാല വർഷങ്ങളായിട്ട് ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്നതിന് മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ച് ധാരാളം ഭക്തജനങ്ങൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ പൊങ്കാല അമ്മയ്ക്ക് അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും പൊങ്കാല അർപ്പിക്കുന്നതിനുള്ള വിപുലമായ സൗകര്യം ക്ഷേത്രസന്നിധിയിൽ ഒരുക്കിയിട്ടുണ്ട്. മുട്ടിൽ ഗ്രാമപഞ്ചായത്ത് ഗെയിംസ് ഫെസ്റ്റിവലിന് തുടക്കമായി. ഫുട്ബോൾ, വോളിബോൾ, ഷട്ടിൽ തുടങ്ങിയ മൂന്നിനങ്ങളിൽ മാർച്ച് 23 മുതൽ 25 വരെയാണ് ഗെയിംസ്. ഉദ്ഘാടന മത്സരത്തിൽ ചെറുമൂലവയൽ യൂത്ത് വിംഗ് ക്ലബ്ബ് ഇൻസൈറ്റ് കുംബ്ലാടിനെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു. ഫുട്ബോൾ മത്സരം KBCT ഗ്രൗണ്ട് ചേനംകൊല്ലിയിലും വോളിബോൾ പരിയാരം കനാൽ ഗ്രൗണ്ടിലും ഷട്ടിൽ മുട്ടിൽ പഞ്ചായത്ത് KCB കോർട്ടിലുമാണ് നടക്കുക. കേരള ഗവൺമെൻറ്റിൻ്റെ കായിക വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് മുട്ടിൽ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ഗെയിംസ് ഫെസ്റ്റിവൽ നമ്മളിന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഫുട്ബോൾ മത്സരങ്ങൾ KBCT ഗ്രൗണ്ടിലും, വോളിബോൾ മത്സരം പരിയാരം ഗ്രൗണ്ടിലും, ഷട്ടിൽ മത്സരം മുട്ടിൽ പഞ്ചായത്ത് പരിസരത്ത് ഇന്ന് ആരംഭിക്കുകയാണ്. 17 ടീമുകളാണ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത്. 14 ടീമുകൾ പിന്നെ നമ്മുടെ ഷട്ടിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുട്ടിൽ പഞ്ചായത്തിൽ റേസ് ചെയ്ത ക്ലബ്ബുകളാണ് പങ്കെടുക്കുന്നത്. ഈ ഇതിൽ നിന്ന് വിജയികളാവുന്ന ടീമുകളെ സെലക്ട് ചെയ്തുകൊണ്ട് മുട്ടിൽ പഞ്ചായത്തിൻ്റെതായ ടീം ഉണ്ടാക്കുകയും ഭാവിയിൽ ബ്ലോക്ക്, ജില്ലാ, സംസ്ഥാനതല മത്സരങ്ങൾ പങ്കെടുപ്പിക്കുകയും ഇവർക്ക് പരിശീലനം കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ആശിമിനെ പോലുള്ള പ്രതിഭരായ ആളുകളാണ് ഇവർക്ക് കോച്ചിങ് കൊടുക്കുന്നതും മറ്റ് പരിശീലനം ചെയ്യുന്നതും. മുട്ടിൽ പഞ്ചായത്തിൻ്റെ കായിക വികസനത്തിന് വലിയൊരു മാറ്റമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും.
ചരിത്രം കുറിക്കാൻ കോൺഗ്രസ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകും. രാഷ്ട്രീയ ലോകം ആശ്ചര്യത്തിൽ. യു ഡി എഫ് ആഹ്ലാദ തിമിർപ്പിൽ. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ കാലത്ത് 11 മണിക്ക്. ദൈവം മത്സരിച്ചാലും സ്ഥാനാർത്ഥിയെ മാറ്റില്ലെന്ന് സത്യൻ മുഖേരി. രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്നത് പരാജയ ഭീതി മൂലമെന്ന് കോടിയേരി. രാഹുലിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. കോൺഗ്രസ് അണികളും നേതൃത്വവും ആഹ്ലാദ തിമിർപ്പിൽ. വയനാടിന്റെ പ്രതീക്ഷ വാനോളം ഉയരുമെന്ന് ഐ സി ബാലകൃഷ്ണൻ MLA. ഇരുകയും നീട്ടി രാഹുലിനെ സ്വീകരിക്കുമെന്ന് KL പൗലോസ്. ബത്തേരിയിൽ വൻ കഞ്ചാവ് വേട്ട. 2 കേസുകളിൽ 7 കിലോ കഞ്ചാവ് പിടിച്ചു. ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ച് ബത്തേരിയിൽ ഒരാൾ മരിച്ചു. മാനന്തവാടി വരടിമൂലയിൽ യുവതി ഭർതൃഗ്രഹത്തിൽ തൂങ്ങി മരിച്ചു. ക്ഷയരോഗ ദിനാചരണത്തിന് മുന്നോടിയായി മാനന്തവാടിയിൽ ഊരുമൂപ്പന്മാരുടെ സംഗമം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.